അമുഖമായി സംസാരിച്ച കെപിസിസിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുള്ള കെപിസിസി ജനറൽ സെക്രട്ടറി ഡോക്ടർ മാത്യു കുഴനാടൻ, നമുക്കെല്ലാം തന്നെ പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല, ആരാധ്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി, കെപിസിസിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീമാൻ കെ പി അനിൽകുമാർ, മാധ്യമങ്ങളെ നിർത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദനങ്ങൾ. ഇന്ന് ഞങ്ങൾ ഒരു പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ്. അത് തീർച്ചയായിട്ടും കേരളീയ പൊതുസമൂഹത്തെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരമൊരു പരിപാടിക്ക് നിങ്ങളെയൊക്കെ തന്നെ ഡോക്ടർ മാത്യു കുഴനാടൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചത്. പരിപാടിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളൊക്കെ തന്നെ അദ്ദേഹം ആമുഖമായിട്ട് സൂചിപ്പിക്കേണ്ടായി. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്നില്ല ഇവിടെ നിൽക്കുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എല്ലാ തലത്തിലും സംഘടനാ സംവിധാനം സുശക്തമാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സിപിഎമ്മും ബിജെപിയും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാമൂഹ്യ മാധ്യമത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് അവരൊക്കെ തന്നെ വളരെ മുന്നോട്ട് പോയ കാര്യം ഞങ്ങൾ വിലയിരുത്തുന്നു. വളരെ വൈകി മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്ര ദാമോദർ സാർ മോഡി 2009-2017 തെരഞ്ഞെടുപ്പിലുമൊക്കെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ക്യാമ്പയിൻ അത് നോക്കി തന്നെ അറിയാവുന്ന കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ നടന്നത് ഡിജിറ്റൽ സാധ്യതകൾ പരിപൂർണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതൊക്കെ തന്നെ നിഷേധിക്കാൻ നമുക്ക് ആർക്കും തന്നെ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയെ സാർത്ഥകമായിട്ട് ഉപയോഗിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പരിപാടി തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ദിവസമാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സിപിഎമ്മിന്റെ ആഭിമുഖ്യത്തിലുള്ള സോഷ്യൽ മീഡിയ അതെങ്ങനെ ശക്തമാക്കണമെന്ന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നടത്തിയത്. അവർക്കല്ലെങ്കിൽ തന്നെ സംവിധാനമുണ്ട്, പക്ഷേ അവർ വൈകി മാത്രമാണ് രംഗത്ത് വന്നത് എന്ന സന്ദേശം കൊടുക്കാൻ എന്തോ അറിയില്ല. അങ്ങനെയാണ് അന്ന് സിപിഎം കേരളത്തെ ജനങ്ങളെ അത് അറിയിച്ചത്. ഏതായാലും ഞങ്ങൾ ഇത്തരം ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചത് സോഷ്യൽ മീഡിയയുടെ അനന്ത സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് സാർത്ഥകമായി ഉപയോഗിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പരിപൂർണമായിട്ടും സൈബർ ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് തന്നെ ആ ഒരു മാധ്യമവും എങ്ങനെ ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമമാണ് ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന്റെ സന്ദേശങ്ങൾ, ഈ നാട്ടിൽ നടക്കുന്ന ക്രമക്കേടുകൾ, രാഷ്ട്രീയ രംഗത്തെ അഴിമതികൾ ഇതൊക്കെ തന്നെ തുറന്നു കാട്ടുക എന്ന ഏറ്റവും ഉദാത്തമായ ഉദ്ദേശ ലക്ഷ്യം ശ്രീമാൻ മാത്യു ഇവിടെ പറയുകയുണ്ടായി. ഏതാണ്ട് 4.5 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നമ്മുടെ നാട്ടിന്റെ ചരിത്രത്തിലെ ഒരു ദുരന്തമാണ്. 4 വർഷക്കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിത പർവമാണ്. വിജയിച്ചില്ല എന്ന് പോകട്ടെ, അവർ പരാജയത്തിന്റെ കഥകൾ മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് ഗവൺമെന്റ് ചുരുങ്ങിയിരിക്കുന്നു. ഈ ഗവൺമെന്റിന് എടുത്തു പറയാനുള്ള കാര്യം എന്താണ്? മാത്യു ഇവിടെ സൂചിപ്പിക്കേണ്ടായി, അഴിമതിയുടെ 1000 കഥകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ട് ഉണരുകയും കേട്ടുകൊണ്ട് ഉണരുകയും ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം. ഒരൊറ്റ ദിവസമെങ്കിലും അഴിമതി കഥ കേൾക്കാത്ത കേരളം ഉണ്ടായിട്ടില്ല എന്നതാണ് 4 വർഷക്കാലത്തെ സവിശേഷത. ഏറ്റവും ഒടുവിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഞെട്ടിത്തരിപ്പിച്ച ഒരു വലിയ സ്വർണ്ണ കള്ളക്കടത്ത് ഇവിടെ നടന്നിരിക്കുന്നു.
അതിനെക്കുറിച്ചും അതിൻ്റെ ഉള്ളറകളെക്കുറിച്ചും ഒക്കെ തന്നെ അന്വേഷിക്കുന്നത് കൊണ്ട് ഞാൻ വിശദമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. അതുപോലുള്ള എത്രയെത്ര കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വജനപക്ഷപാതം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു. ഇഷ്ടക്കാർക്ക്, സ്വന്തക്കാർക്ക്, പാർട്ടിയിലെ നേതാക്കന്മാരുടെ മക്കൾക്ക്, അവർക്കൊക്കെ തന്നെ യാതൊരു നിബന്ധനകളും ഇല്ലാതെ, യാതൊരു മാനദണ്ഡവും ഇല്ലാതെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് യുവതി യുവാക്കന്മാരായിട്ടുള്ള CPM അനുഭാവികൾ, ബന്ധുക്കൾ, പാർശ്വവർത്തികളായിട്ടുള്ള ആളുകളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ പുറംവാതിലൂടെ ഉദ്യോഗ നിയമനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ സാധാരണ നിയമനമായിട്ട് കാണരുത്. ഒരു ക്ലാസ് 4 ജീവനക്കാരന്റെ നിയമനമല്ലാതെ ഉന്നതമായ പദവികളിൽ മാനേജരിയൽ തസ്തികകളിലാണ് അവരെ പലരെയും നിയോഗിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അവർക്കാകട്ടെ ഫാറ്റ് സാലറി, വലിയ ശമ്പളം കൊടുക്കുന്നു, ഹാൻഡ്സം പ്രിവിലേജസ് അത് കൊടുക്കുന്നു. ഇതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യം. അറിയാവുന്നതുപോലെ തന്നെ ലക്ഷക്കണക്കായ യുവതി യുവാക്കന്മാരാണ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മിഡ്നൈറ്റ് ഓൺ ഓയിൽ ബേൺ ചെയ്തുകൊണ്ട് രാത്രി ഉറക്കം വിളിച്ചുകൊണ്ടാണ് പാവങ്ങളായ കുട്ടികളൊക്കെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും സാധാരണ കുടുംബത്തിൽപ്പെട്ട കുട്ടികളാണ്. വേണമെങ്കിൽ ന്യൂ ജനറേഷൻ പോലും വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന കുടുംബത്തിലെ കുട്ടികളാണ് ആ കുട്ടികളൊക്കെ തന്നെ. അവർ എത്ര പ്രതീക്ഷയോടുകൂടിയാണ് പഠിച്ചത്. കഠിനാധ്വാനികൾ, പരിമിതമായ സൗകര്യം വെച്ചുകൊണ്ട് പഠിച്ചു വളർന്നു വലുതായിട്ടുള്ള കുട്ടികൾ. ആ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ എഴുതി സർക്കാരിൽ സുരക്ഷിതമായ ജോലി കിട്ടണമെന്നത് അവരുടെ മൗലികമായ ഒരവകാശവും സ്വാതന്ത്ര്യമല്ലേ? അത് നിഷേധിച്ചു എന്ന് മാത്രമല്ല, പുറംവാതിലൂടെയാണ് ലക്ഷക്കണക്കായ ആളുകളെ അവഗണിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് അവരുടെ സ്വന്തക്കാരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സത്യവും നമുക്ക് മറച്ചുവെക്കാൻ സാധ്യമല്ല. ഇതൊക്കെ തന്നെ ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആ ചെറുപ്പക്കാരുടെ രോദനം, അവരുടെ നിലവിളി നിങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. സിവിൽ പോലീസ് നിയമനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കുട്ടികൾ, അവർ ആകെ വിഷമിച്ചിരിക്കുന്നു, കോപാക്രാന്തരാണവർ. അവർ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടെങ്കിൽ യുവാക്കന്മാർ യുവതികളൊക്കെ തന്നെ സ്ഫോടനാത്മകമായ ഒരവസ്ഥയിലാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് നിൽക്കുന്നത്. അഴിമതിയുടെ കഥ പറയുമ്പോൾ ഞാൻ പറയട്ടെ, അതിന്റെ ഒക്കെ തന്നെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ്. നിഷേധിക്കാൻ സാധിക്കുമോ? ഓരോരോ അഴിമതികൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും അതിന്റെ അടിപേരുകൾ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമാണ് എന്ന സത്യം ഈ നാട്ടിലെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കൊള്ളക്കാർ കഴിഞ്ഞ 4 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന്റെ മുമ്പിൽ, മന്ത്രിമാരുടെ മുമ്പിൽ, CPMന്റെ മുമ്പിൽ അവർ എത്ര നിസ്സാരന്മാരാണ്. ഒരുപക്ഷെ മാൻസിംഗിനെക്കാളും ഫൂലൻ ദേവിയെക്കാളും മെടുക്കന്മാരായിട്ടുള്ള, മെടുക്കികളായിട്ടുള്ള ഒരു കൊള്ള സംഘമാണ് നമ്മുടെ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ പ്രബുദ്ധ കേരളത്തിന് അംഗീകരിക്കാൻ സാധിക്കും? അപമാനമല്ലേ? എല്ലാ കാലത്തും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമരായി അതിശക്തമായ പോരാട്ടം നടത്തിയൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഡോക്ടർ മാത്യു കൊയിലാണരോട് ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ചൊക്കെ തന്നെ സമഗ്രവും വസ്തുനിഷ്ഠവുമായിട്ട് പഠിച്ചുകൊണ്ട് അത് സംബന്ധമായിട്ടുള്ള ഡോക്യുമെന്റ് തയ്യാറാക്കണം എന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടത്. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലെ അക്ഷരമാലാക്രമത്തിൽ, ആൽഫബറ്റിക് ഓർഡറിൽ, A to Z ആ അഴിമതിയെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. എക്സ്പോസിംഗ് പിണറായി, A to Z എന്നാണ് അതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിലൊക്കെ തന്നെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് അഴിമതിയുടെ കഥകൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു, പലതും ജനങ്ങൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ആ മറന്ന കഥകൾ ഓർമ്മിപ്പിക്കാൻ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സംഭവ വികാസങ്ങൾ ജനമനസ്സുകളിൽ എത്തിക്കാൻ, ഈ നാട്ടിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ള സംഘത്തെ ജനങ്ങളുടെ മുമ്പിൽ അവരെ തുറന്നു കാട്ടിക്കൊണ്ട് ഈ കൊള്ള സംഘത്തിൽ നിന്ന് കേരളം മോചിപ്പിക്കണം എന്ന ഒരു വലിയ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സംരംഭത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത്.
ശിവാൻ മാത്യുവോട് പറയുകയുണ്ടായി, ഇത് സംബന്ധമായി ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതോടനുബന്ധിച്ച് ഇന്നിവിടെ ഒരു വീഡിയോ അനാവരണം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങാണ് ഈ ചടങ്ങ്. ഇവിടെ ഉണ്ടായിട്ടുള്ള അഴിമതിയുടെ കാര്യമൊന്നും ഞാൻ വിശദമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. അത് തുറന്നു കാട്ടാൻ വേണ്ടി പരിശ്രമിച്ചിരിക്കുന്ന എന്റെ പ്രിയ സ്നേഹിതൻ, നമ്മുടെ എല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല ഇവിടെയുണ്ട്. അദ്ദേഹമാണ് സ്പ്രിംഗ്ലർ അഴിമതിയുടെ കഥകൾ അനാവരണം ചെയ്തത്. അദ്ദേഹമാണ് വെബ്കോ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കഥകളൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ തയ്യാറായത്. അദ്ദേഹം തന്നെയാണ് കൂപ്പർ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇടപാടുകളെ കുറിച്ചൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ ആ ചിത്രം അവതരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ശ്രീമാൻ ഉമ്മൻചാണ്ടി അവർ ഇവിടെ ഇരിക്കുന്നു, പണിതപ്രസ്ഥനായ ഞങ്ങളുടെ നേതാവ്. അദ്ദേഹം ഭരിച്ച സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഴിമതിയുടെ കഥ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ? അഴിമതിയുടെ കഥ കേൾക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഭാഗത്ത് അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കാത്ത സീറോ ടോളറൻസ് ടു കറപ്ഷൻ എന്ന സമീപനമാണ് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അത് കേരളം ഭരിച്ചപ്പോഴും കേന്ദ്രം ഭരിച്ചപ്പോഴും ഞങ്ങളുടെ സമീപനം അതാണ്. ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മോടി വെക്കാനോ അവരെ സംരക്ഷിക്കാനോ സാധിക്കുന്ന സമീപനവും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘമായിട്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകാൻ ആഗ്രഹിക്കില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് വിട്ടുപോകേണ്ടത് ഈ നാട്ടിന്റെ അനിവാര്യമായ ആവശ്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഓർമ്മ പുതുക്കാനുള്ള ദിവസം കടന്നു വരികയാണ്. ഞങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ബ്രിട്ടീഷുകാരോട് മഹാത്മാഗാന്ധിജി പറഞ്ഞ പഴയകാല ഒരു മുദ്രാവാക്യമുണ്ട്, ക്വിറ്റ് ഇന്ത്യ എന്ന കാര്യം. അതുപോലെ തന്നെ ശ്രീമാൻ പിണറായി വിജയനോട് ഞങ്ങൾ പറയുന്നു, ഈ നാട്ടിന്റെ താല്പര്യം വെച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഈ സംസ്ഥാനത്തിന്റെ ഭരണം അങ്ങ് ഒഴിവാക്കിക്കൊണ്ടു പോകണം. അതാണ് മാന്യത, അതാണ് ഈ നാട്ടിന്റെ താല്പര്യം എന്ന് ഞാൻ പറയട്ടെ. ക്വിറ്റ് കേരള എന്ന് സിപിഎമ്മിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കേരള സംസ്ഥാനം മാത്രമാണ് സിപിഎമ്മിന്റെ അവസാനത്തെ പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. അതും തകർത്തിരിക്കുന്നു ഇവർ. കമ്മ്യൂണിസത്തെ ആരുടെ മണ്ണിൽ കുഴിച്ചു കൊണ്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾ. ഞങ്ങളൊക്കെ തന്നെ നെഹ്റുവിൻ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി വെച്ചു പുലർത്തുന്ന ആളുകളാണ്. ഞങ്ങൾക്കൊരു വൈരാഗ്യവുമില്ല, പക്ഷെ കമ്മ്യൂണിസത്തിന്റെ ഗുണദോഷങ്ങൾ നന്നായിട്ട് അനാവരണം ചെയ്ത ആ പണ്ഡിറ്റ് ജവഹർലാൽ ഓർമ്മകൾ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യയശാസ്ത്രം പൂർണ്ണമായിട്ട് തകരണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കില്ല. പക്ഷെ അതിലെ സ്റ്റാലിനിസ്റ്റ് ചിന്തകളും ഈ രാജ്യത്തെ ഏകാധിപത്യ പ്രവണതകളും ഒക്കെ തന്നെ എന്നും തുറന്നു കാട്ടിയിട്ടുള്ള പ്രസ്ഥാനമെന്ന രൂപത്തിൽ ഞങ്ങൾ നാളെയും അത് തുറന്നു കാട്ടുമെന്ന് മാത്രമാണ് എനിക്ക് വിനീതായിട്ട് പറയാനുള്ളത്. ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് ഈ ഒരു മഹനീയ സാന്നിധ്യത്തിൽ സാക്ഷികളാകാൻ എത്തിയിട്ടുള്ള നിങ്ങളോടൊക്കെ തന്നെ ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മൂന്ന് പേരും ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വെബ്സൈറ്റിന്റെ അതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞങ്ങൾ നിർവഹിക്കുന്നു. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് അത് ഔപചാരികമായി തുടങ്ങാൻ തന്നെ തീരുമാനിച്ചത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരമൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ്. മാത്രമല്ല നമ്മുടെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ മാത്യു കുഴൽനാടനെ ഇതിന് ചുമതല ഏൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. ഡോക്ടർ മാത്യു കുഴൽനാടനെ കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. മാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. കോൺഗ്രസിന്റെ ജിഹ്വയായി കോൺഗ്രസിന്റെ വക്താവായി അദ്ദേഹം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയും കോൺഗ്രസിന്റെ ആശയവും ആദർശങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം എല്ലാ ദിവസങ്ങളിലും നമ്മളെ എല്ലാം തന്നെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു വളരെ മിടുക്കനായ ഒരു കോൺഗ്രസിന്റെ മുന്നണി പോരാളിയാണ്. അദ്ദേഹം ഏറ്റവും മികച്ച ഒരു അഭിഭാഷകൻ രൂപത്തിലും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇതിന് ചുമതല കൊടുത്തിട്ടുള്ളത്. ആ ചുമതല ഞങ്ങളൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടാണ്
നൽകിയിട്ടുള്ളത് എന്നത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അഴിമതി തുറന്നു കാട്ടാൻ വേണ്ടി നന്ദി നടത്തുന്ന ഒരു വലിയ ശ്രമമായിരിക്കുമെന്ന് മാത്രം ഞാൻ പറയട്ടെ. ഞാൻ പ്രത്യേകമായിട്ട് ശ്രീമാൻ മാത്യുവിന് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ട ഒരു പ്രധാന കാര്യം, പ്രകാശം നടക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവസാനിച്ചിരുന്നാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ട്രഷറി കുംഭകോണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സുപ്രധാനമായ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതിന് തുടർച്ചയായ നിരൂപത്തിൽ ഒറ്റ കാര്യം ഞാൻ പറയുകയാണ്, കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാധ്യമം, ഞാൻ മറ്റൊന്നും പറയുന്നില്ല, കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക ചാനലായിട്ടുള്ള ജയ്ഹിന്ദ് ഒരു വലിയ ആരോപണം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ്വിൻ തട്ടിപ്പ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം. ആ ആരോപണത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന്, വ്യവസായ മന്ത്രി ശ്രീമാൻ ഇ പി ജയരാജന്, നമ്മുടെ സ്പീക്കർക്ക്, അതുപോലെ ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർക്കൊക്കെ തന്നെ നേരിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന അഴിമതിയാണ്. അത് ഞാൻ പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത്തരമൊരു സംഭവം നമ്മുടെ കേരളീയ മനസാക്ഷിക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ വേണ്ടി നമ്മുടെ ജയ്ഹിന്ദ് ചാനലിന് സാധിച്ചു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ആയിരക്കണക്കായ ആളുകളാണ് ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ മലയാളി അസോസിയേഷൻ മുഖേന കാര്യങ്ങൾ അറിയിക്കുകയും ആ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. കഠിനാധ്വാനികളായിട്ടുള്ള ബോംബെയിലെ മലയാളികൾ അവരാണ് ഏറിയ കൂറും ഇതിൽ പണം മുടക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ നിരവധി നിരവധി ആളുകൾ, അവരൊക്കെ തന്നെ പെൻഷൻകാരുണ്ട്, പാവപ്പെട്ട ആളുകളുണ്ട്, നിത്യ വരുമാനക്കാരുണ്ട്, അവരെ തന്നെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവരാണ്. അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് മുന്നോട്ട് പോകാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് അവർക്ക് തന്നെ എത്തിയിരിക്കുന്നത്. ഈ അഴിമതി തീർച്ചയായിട്ടും നമ്മൾ കണ്ടില്ല എന്ന് അടിക്കേണ്ട ഒരു അഴിമതിയല്ല. ഈ അഴിമതിയെക്കുറിച്ച് വളരെ ഗൗരവപൂർണമായ അന്വേഷണം നടത്തപ്പെട്ടിട്ടുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇതുവരെ ഈ കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി അക്ഷരം പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പ്രാഥമികമായ അന്വേഷണത്തിൽ മഹാരാഷ്ട്ര ഗവൺമെന്റിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്, ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അവർ പണം എത്തിച്ചു കൊടുക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. എത്രത്തോളം ശരിയാണെന്ന് ഞങ്ങൾക്കറിയില്ല, അന്വേഷണം നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഗുരുതരമായ തട്ടിപ്പ് കേസ്, ഗുഡ്വിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പ് കേസ് അത് അന്വേഷിക്കണം, അന്വേഷിക്കപ്പെടണം. കുറ്റവാളികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കേരളത്തിലെ വ്യവസായ മന്ത്രിയുടെ പേര് ഇവിടെ നടക്കുന്ന ഒരുപാട് തട്ടിപ്പ് സംഘങ്ങളുമായി ചേർത്ത് വായിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഏതൊരു അനപേക്ഷമായ പ്രവണതയുടെ വക്താവുണ്ടോ അവരെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുമായിട്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ ഇന്ന് ചേർന്നിട്ടുള്ളത്. ഇതൊക്കെ തന്നെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നം, ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം, നിരപരാധികളായ ആളുകൾ നിക്ഷേപക്കാരായിട്ട് നിക്ഷേപിച്ച പണം അതൊക്കെ തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരെ കൂടെ സഹായിക്കാനുള്ള ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് അഭിപ്രായം പറയണം. സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് ഈ തട്ടിപ്പ് സംഘവുമായിട്ട് ബന്ധമുണ്ടോ അത് പറയണം. ഉത്തരവാദപ്പെട്ട മന്ത്രിമാർക്ക് ബന്ധമുണ്ടോ പറയണം. സമന്വിത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായി ഈ സ്ഥാപനത്തിൽ ബന്ധമുണ്ടോ അതും വിശദീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു സാധാരണ നിലയിൽ തുടങ്ങിയിരിക്കുന്ന സ്ഥാപനം ഇത് വളർന്ന് 1600 കോടിയുടെ നിക്ഷേപമുള്ള സ്ഥാപനമായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ വളർച്ച, അവർ കടന്നു വന്ന ആ വഴി എന്താണ്, അതിനെക്കുറിച്ചൊക്കെ തന്നെ അന്വേഷണം നടത്തപ്പെടണം. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മൗനം വെടിഞ്ഞുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ തയ്യാറാകണം. അല്ലെങ്കിൽ വീണ്ടും അദ്ദേഹം സംശയത്തിന്റെ സൂചിമുനയിൽ തന്നെ നിൽക്കുന്നു എന്ന് മാത്രമേ എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ.